ഗുഡ് മോർണിംഗ് ബി ജി, നിങ്ങൾ ലൈവ് എന്താണ് എഴുതി കാണിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു യരിക്കൊമ്പൻ ഇവിടെ എന്നുള്ള ദൃശ്യങ്ങൾ തത്സമയം വന്നപ്പോൾ അത് തത്സമയം എന്ന് തന്നെ ഞങ്ങൾ കാണിച്ചു. നേരത്തെ എടുത്ത ദൃശ്യങ്ങൾ നൽകുന്ന സമയത്ത് നമ്മൾ തത്സമയമല്ല എന്ന് പ്രേക്ഷകരോട് പറഞ്ഞു തന്നെയാണ്. അതായത് എപ്പോഴെങ്കിലും എടുത്ത ദൃശ്യങ്ങൾ ഇത് തത്സമയമാനേ ട്രാക്ക് ചെയ്യുന്ന ദൃശ്യങ്ങളായി തെറ്റിദ്ധരിപ്പിച്ച് കാണിക്കുന്നില്ല, കാണിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ലൈവല്ലാത്ത സമയത്ത് ലൈവല്ല എന്ന് തന്നെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ചിത്രം ഇതാണ്. മയക്കോടി വെക്കാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാണ്. ആനകളെ കൂട്ടം തെറ്റിച്ച് ഒറ്റയ്ക്കാക്കി അനുകൂല സാഹചര്യത്തിൽ അരിക്കൊമ്പനെ മയക്കോടി വെക്കണം. നിലവിലത്തെ സ്ഥിതി ദൗത്യം നീളുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളാലാണ്. ഒന്ന്, ആന ഇപ്പോഴും കൂട്ടത്തിനൊപ്പം തന്നെയാണ്. കുട്ടിയാനകളടക്കം സംഘത്തിലുണ്ട്. അതുകൊണ്ട് ഡാർട്ടിംഗ് ഒരു വെല്ലുവിളിയാണ് ഈ സമയത്ത്. പടക്കം പൊട്ടിച്ചിട്ടും അരിക്കൊമ്പനെ ഒറ്റയ്ക്കാക്കാൻ ഈ സമയം വരെ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് ആന നിൽക്കുന്നത് വാഹനമെത്താൻ ഏറെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ് എന്നുള്ളത് മയക്കുപിടി ഏറ്റുകഴിഞ്ഞാലും ആനയെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് സമയം നീളാനും സാധ്യതയുണ്ട്. സുഹൈൽ ചേരുന്നുണ്ട്. സുഹൈൽ, ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളുമാണ് ഏറ്റവും അവസാനം വ്യക്തമാകുന്നത്. പി ജി, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വനം വകുപ്പിലെ പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇപ്പോൾ നമ്മുടെ 301 കോളനിയുടെ ഭാഗത്തേക്ക് പോവുകയാണ്. സി സി എഫ് അതോടൊപ്പം തന്നെ മുതിർന്ന DFOമാരും IFS ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് ഇപ്പോൾ 301 കോളനിയുടെ ഭാഗത്തേക്ക് പോയിട്ടുള്ളത്. കുങ്കി ക്യാമ്പും ഉള്ളത് ഈ ഭാഗത്താണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ആ അവിചാരിതമായി ഈ ഒരു പ്രദേശത്തേക്ക് മുതിർന്ന ഉദ്യോഗസ്ഥർ വന്നത് എന്ന് നമുക്ക് വ്യക്തമല്ല. ഒരുപക്ഷെ എന്തെങ്കിലും സുപ്രധാനമായ നീക്കങ്ങളോ തീരുമാനങ്ങളോ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാകാം ഇങ്ങനെയൊരു സന്ദർശനം എന്ന് മനസ്സിലാക്കണം. അതിലൊരുപക്ഷെ അല്പസമയത്തിനകം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വ്യക്തത വന്നേക്കാം. എന്തായാലും ഡാർട്ടിംഗ് എന്തായാലും ഇപ്പോൾ വൈകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അത് വൈകുന്നത് മറ്റ് തടസ്സങ്ങൾ കൊണ്ടല്ല, ഒപ്പം മറ്റ് ചില ആനകളുണ്ട്. കൃത്യമായി ആനയുടെ പരിസരത്തേക്ക് ദൗത്യസംഘത്തിന് അവർ വിചാരിച്ച രീതിയിൽ ഒരു പൊസിഷനിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഈ രണ്ട് തടസ്സങ്ങളാണ് നിലവിലുള്ളത്. നിലവിൽ കാലാവസ്ഥ ഇപ്പോഴും അനുകൂലമാണ്. ഒരു ശക്തമായ ചൂട് ഇല്ല. പക്ഷേ ഒരു പക്ഷേ 10 മണി 11 മണിയൊക്കെ ആവുന്ന സമയത്തേക്ക് താരതമ്യേന ചൂടിൻ്റെ അളവ് കൂടിയേക്കാം. അതൊക്കെ ഈ ദൗത്യത്തിന് ചെറിയ രീതിയിലുള്ള വെല്ലുവിളികൾ സൃഷ്ടിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും ഞാൻ സൂചിപ്പിച്ചതുപോലെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് 2-3 വനംവകുപ്പിലെ പ്രധാനപ്പെട്ട IFS ഉദ്യോഗസ്ഥന്മാർ ഇതുവഴി പോയത് എന്നുള്ള കാര്യത്തിൽ ഒരു കൗതുകമുണ്ട്. അതിൽ ഒരു വ്യക്തത വരുത്തണം. ഒരു പക്ഷേ നമുക്ക് അതിലും വ്യക്തത വരുത്താൻ കഴിയുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ശരിക്കും നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് വളരെ ദൂരത്തൊന്നും അല്ല ഈ ദൗത്യസംഘം നിലവിൽപ്പിക്കുന്നത്. പക്ഷേ ഒരുപാട് യൂക്കാലിപ്സ് തോട്ടങ്ങളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ടാവാം ഒരു പക്ഷേ നമുക്ക് ഒരു വളരെ ദൂരത്തുള്ള ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി പറ്റാത്തത്. നമ്മളിവിടെ നിൽക്കുന്ന ഒരു ചെറിയൊരു കുന്നുണ്ട് പി ജി, ആ ദൃശ്യങ്ങൾ ഒരു പക്ഷേ നമ്മൾ കാണുന്നുണ്ടാവും. ആ കുന്നിൻ്റെ മുകളിൽ നിന്നാൽ അരിക്കൊമ്പനുള്ള സ്ഥലത്തേക്ക് ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ക്യാമറ തിരിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മുടെ ഉള്ള പോലീസുകാരോ വനംവകുപ്പിലോ ഉദ്യോഗസ്ഥന്മാരോ അങ്ങോട്ട് പോകാൻ വേണ്ടി സമ്മതിക്കാത്ത, അതിന് തടസ്സം നിൽക്കുന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനോ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യമുള്ളത്. പക്ഷേ ഒരു പക്ഷേ ഇത് വളരെ ഒരു വലിയ എയർ ഡിസ്റ്റൻസിലല്ല ഈ ഒരു പ്രദേശമുള്ളത്. അതുകൊണ്ട് കൂടിയാവാം ഒരു പക്ഷേ വനംവകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്. എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയില്ല. ഒരു കൗതുകം അതിലുണ്ട്. അവിടെ നിന്ന് വരുന്ന വിവരങ്ങളും ഒരു പക്ഷേ ഇനിയുള്ള മണിക്കൂറുകളിൽ നിർണായകമായിരിക്കും. എന്തായാലും അരിക്കൊമ്പനെ മയക്കുപിടി വെച്ചാലുള്ള ഘട്ടങ്ങൾ എന്ന് പറയുന്നതിനെ നമുക്ക് ഇങ്ങനെ നിരീക്ഷിക്കാം. ഒന്ന്, ആദ്യത്തെ മയക്കുപിടി വെക്കുന്നു. തൊട്ടു പിന്നാലെ ഏത് സമയത്തേക്ക് ബൂസ്റ്റർ ഡോസ് വേണ്ടിവരും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് പോകും. പ്രത്യേകിച്ച് ദൗത്യസംഘത്തിലെ ഡോക്ടർമാർ പോകും. വെറ്റിനറി സർജൻ അരുൺ സക്രയുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വനിതാ വെറ്റിനറി ഡോക്ടർ ഈ ദൗത്യസംഘത്തിലുണ്ട്. ഡോക്ടർ റേച്ചൽ എന്ന് പറയുന്നവർ ഒരു 3 വർഷത്തോളമായി സർവീസിൽ ചിന്നക്കനാലിൽ ഉള്ള ഉദ്യോഗ ഡോക്ടറാണ്. അങ്ങനെ ഒരു സവിശേഷത കൂടെ, ഒരു വനിതാ ഡോക്ടർ കൂടെ ഈ ദൗത്യത്തിലുണ്ട് എന്നുള്ള ഒരു സവിശേഷതയുണ്ട്. പക്ഷേ ആദ്യം മയക്കുപിടി വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള ദൗത്യം എന്ന് പറയുന്നത് എത്ര സമയത്തിനകം കൃത്യമായി ആന മയങ്ങും എന്നുള്ളൊരു കാൽക്കുലേഷനാണ്. ആന അതായത് തുമ്പിക്കൈ താത്തിയിട്ട് ആന കൂർക്കം വലിച്ചു തുടങ്ങിയാൽ അത് കൃത്യമായി ആന മയങ്ങി എന്നുള്ളതാണ് ഒരർത്ഥം. അതിനുശേഷം ഏത് സമയത്തേക്ക് ബൂസ്റ്റർ ഡോസ് കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു തീരുമാനമുണ്ടാവും. പി ടി സെവനെ പിടിച്ച് കൃത്യം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ബൂസ്റ്റർ ഡോസ് കൊടുത്തത്. 7:01 രാവിലെ ആദ്യം മയക്കുപിടി വെക്കുന്നു. 8:01 ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നു. പിന്നീട് വാഹനത്തിൽ കയറ്റുന്നതിന് മുമ്പാണ് ബൂസ്റ്റർ ഡോസ് കൊടുത്തത്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ വാഹനത്തിൽ കയറ്റുന്നതിന് തൊട്ട് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട ഘട്ടം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് റേഡിയോ കോളർ ഘടിപ്പിക്കലും അത് പ്രവർത്തനക്ഷമമാക്കലും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് ഉറപ്പിക്കലുമാണ്. ഈ ദൗത്യം ഒരു വളരെ നിർണായകമായ കാര്യമാണ് ഈ അരിക്കൊമ്പൻ മിഷനിൽ. അതിനുവേണ്ടി എത്ര സമയമെടുക്കും എന്നുള്ളതും ഈ ദൗത്യത്തിൽ ഏറെ നിർണായകമാണ്. മറ്റുള്ളതൊക്കെ സാധാരണയിൽ അധികം താമസിയാതെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ.
അപേക്ഷ, മറ്റൊന്ന് റോഡ് വെട്ടുക എന്നുള്ളത് ഒരു കാര്യമാണ്. നിലവിൽ അരിക്കൊമ്പനുള്ള സ്ഥലത്തേക്കാണെങ്കിൽ പോലും അല്പദൂരത്തേക്കെങ്കിലും റോഡ് ഒരുക്കേണ്ടി വരും. വലിയ രീതിയിൽ മരങ്ങളൊന്നും നീക്കേണ്ടി വരില്ല. പക്ഷേ അനിമൽ ആംബുലൻസിന്, ആ ലോറിക്ക് പോകാനുള്ള വഴിയൊരുക്കുക ഏറെ നിർണായകമായ കാര്യമാണ്. അതിനുവേണ്ടി വഴിയൊരുക്കുക, ആ ലോറിയിലേക്ക് ആനയെ കയറ്റുക, അരിക്കൊമ്പനെ കയറ്റുക, അതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും രസകരമായ, കൗതുകമുണർത്തുന്ന, ആൾക്കാരൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ദൃശ്യം എന്ന് പറയുന്നത്. ഇടത്തും വലത്തും രണ്ട് കുങ്കികൾ, പിറകിൽ ഒരു കുങ്കി, ഒരു കുങ്കി മുൻഭാഗത്തേക്ക് നിൽക്കുക. അങ്ങനെ നെറ്റി കൊണ്ട് ഇടിച്ചാണ്, തള്ളിയാണ് ആനയെ കുങ്കികൾ ശരിക്കും ലോറിക്ക് അകത്തേക്ക് കയറ്റുന്ന, അനിമൽ ആംബുലൻസിലേക്ക് കയറ്റുന്ന ഒരു ദൃശ്യം സാധാരണയിൽ വരാറ്. പി ടി സെവന്റെ കാര്യത്തിൽ നമ്മളത് കണ്ടതാണ്. കോന്നി സുരേന്ദ്രനൊക്കെ പിറകിൽ നിന്ന് ആഞ്ഞു തള്ളി കയറ്റുന്നതാണ്. കാരണം തള്ളുന്ന സമയത്ത് ആന പിറകോട്ടേക്ക് ഇറങ്ങി വരാൻ പാടില്ല. ആ ഉണ്ടാക്കി വെച്ച താൽക്കാലികമായ ക്രൗണിലേക്ക് കൃത്യമായി ആനയെ പ്ലേസ് ചെയ്യണം. ഒരു നിശ്ചിതമായ അകലത്തിൽ രണ്ട് കാലുകൾ നിൽക്കുന്നത് പോലെ തന്നെ ഒരു വശത്തേക്ക് ചെരിഞ്ഞു നിൽക്കാൻ പാടില്ല. മറ്റ് പ്രതിസന്ധികൾ ഉണ്ടാവാൻ പാടില്ല. പെട്ടെന്നുള്ള ഒരു വീഴ്ചയിലേക്കുള്ള സാധ്യത പോകാൻ പാടില്ല. അങ്ങനെ വളരെ നിർണായകമായി സൂക്ഷ്മതയോടുകൂടിയാണ് ലോറിയിലേക്ക് കയറ്റേണ്ട ഒരു ഘട്ടം. അതിനുശേഷമുള്ള ട്രാൻസ്പോർട്ടേഷനാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ വനംവകുപ്പ് വിവരങ്ങൾ പുറത്തുവിടുന്നില്ലെങ്കിൽ പോലും നമ്മൾ ഒരു സൂചന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉറപ്പിനടുത്തുള്ള സൂചന എന്ന് പറയുന്നത്, അത് പെരിയാർ കടുവ സങ്കേതത്തിലേക്ക് അരിക്കൊമ്പനെ കൊണ്ടുപോകും എന്നുള്ളതാണ്. പിന്നെ കോടതിയെ അറിയിച്ചിട്ടുണ്ട്, ഇപ്പോൾ അത് വെളിപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ സാധ്യതകളും സൂചനകളുമാണ് ഇപ്പോൾ സുഹൈൽ അഹമ്മദ് വിശദീകരിച്ചത്.